Father Linus Maria, so-called S.J., Devadasa Padavileka, Prakhyavanam Indundagum, Nalpada Vashakalam, Pariyarate, Mariapuram Palliyude Chumathala Vahicha, Vaidiganana, Devadasa Padavileka, Uyarthappedunnathu. Sajo Devasi Nalgum Kudal Vivarangal Kannuril Ninnu, Sajo Devasiya, Ellavarum Snehathode, so-called Achan Ennu Vilikkunna ആളാണ് ഇപ്പോൾ ദേവദാസ പദവിയിലേക്ക് ഉയർത്തുന്ന പ്രഖ്യാപനം എപ്പോഴായിരിക്കും പരിയാരം മരിയപുരം നിത്യസഹായ മാതാ ദേവാലയത്തിൽ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായോ സുജയ അല്പസമയം മുൻപ് ഫാദർ ലീനസ് മരിയ സുക്കോളിനെ ദേവദാസ പദവിയിലേക്ക് ഉയർത്തിയുള്ള വത്തിക്കാൻ ഡിക്രീം കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല വായിച്ചു പരിയാരം നിത്യസഹായ മാതാ പള്ളിയിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് അദ്ദേഹം ഒരു ഇറ്റാലിയൻ മിഷണറി ആയിരുന്നു ഇറ്റലിയിൽ വടക്കൻ ഇറ്റലിയിലെ സർണോനിക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം 1948 ഇന്ത്യയിലെത്തുന്നത് പിന്നീട് അദ്ദേഹം കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് പ്രത്യേകിച്ച് പരിയാരം പള്ളി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത് അവിടെ ഏതാണ്ട് 40 വർഷക്കാലം വികാരിയായിരുന്നു 80 അദ്ദേഹത്തിന് ഇന്ത്യ പൗരത്വം ലഭിച്ചു 2014 അദ്ദേഹത്തിൻ്റെ ആദ്യം സംഭവിച്ചത് ഫാദർ സുക്കോൾ വടക്കൻ മലബാറിൽ പ്രത്യേകിച്ച് കണ്ണൂർ വയനാട് ജില്ലകളിൽ കാസർഗോഡ് ജില്ലകളിൽ വലിയ പ്രേക്ഷിത പ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും നടത്തിയ ഒരു വൈദികൻ കൂടിയാണ് അതായത് 7500 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ അങ്ങനെ അവരുടെ സാമൂഹികമായ സാമ്പത്തികമായ ജീവിതത്തിനൊക്കെ അടിത്തറയിടുന്നതിന് വലിയ സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിന് സ്വന്തമായുണ്ടായിരുന്ന വടക്കൻ ഇറ്റലിയിലെ വസ്തുവകകളും ഭൂമിയും ഒക്കെ വിറ്റ പണമെല്ലാം അദ്ദേഹം ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് സഹായം ഒക്കെ ചിലവഴിക്കുന്നതിനാണ് സഹായം നൽകുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചത് അങ്ങനെ അദ്ദേഹം ഈ മേഖലയിലെയും കണ്ണൂർ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചിട്ടുള്ള മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ വലിയ തോതിൽ ആളുകളുടെ ഇടയിൽ സ്നേഹവും ഇഷ്ടവും സ്വീകാര്യതയും ഒക്കെ നേടിയ ആൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ 9th ചരമ വാർഷിക ദിനത്തിലാണ് ഏതായാലും സഭ അദ്ദേഹത്തെ ദേവദാസ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്നത് വിശുദ്ധ പദവിയിലേക്കുള്ള നാമകരണ നടപടികളുടെ തുടക്കം കൂടി അതിൻ്റെ ആദ്യപടിയായിട്ടാണ് സാധാരണഗതിയിൽ ഇത് വിലയിരുത്തപ്പെടുക ഏതായാലും അദ്ദേഹം 40 വർഷം മാത്രം കേന്ദ്രീകരിച്ചു സജോ ഇനിയിപ്പോൾ പൊന്തിഫിക്കൽ ദിവ്യബലിയുണ്ട് അതിനെ ഇറ്റലിയിലെ തെന്ത്രോ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലൂയിജി ബ്രസാൻ മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലിക്കലായിരിക്കും വചന പ്രഘോഷണം നടത്തുക കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തലയുടെ ആമുഖ പ്രഭാഷണം തുടർന്ന് പൊതുസമ്മേളനം സ്നേഹവിരുന്ന് അങ്ങനെയാണ് ഇനിയുള്ള ചടങ്ങുകൾ സൂക്കോളച്ചൻ എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ഫാദർ ലീനസ് മരിയ സൂക്കോൾ ഇനി ദേവദാസൻ വത്തിക്കാന്റെ ഡിഗ്രി വായിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഖബറിടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് വടക്കേ മലബാർ ിന്റെ ആത്മീയ വെളിച്ചമായ ഫാദർ സൂക്കോളിന് ലഭിക്കുന്ന ഈ അംഗീകാരം ജനങ്ങളോട് കാണിച്ച കാരുണ്യത്തിന്റെ പ്രതിഫലമെന്നാണ് സഭാ നേതൃത്വം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ദൈവത്തിൽ നിന്ന് ദൈവത്തോടൊപ്പം ദൈവത്തിങ്കിലേക്ക് എന്നായിരുന്നു ഫാദർ സൂക്കോളിന്റെ ജീവിത ദർശനവും